കൊടുവിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബി കോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ കണ്ടതിന് ശേഷം അതിൻ്റെ ഒപ്പീനിയൻസ് അറിയിക്കുക അതുകൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾക്കും ഷെയർ ചെയ്യുക നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ റിഡംഷൻ ഓഫ് ഡിഫെഞ്ചേഴ്സ് ആണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് റിഡംഷൻ ഓഫ് ആണ് അത് നമ്മൾ ആദ്യം നോക്കേണ്ടത് മീനിങ് ഓഫ് റിഡംഷൻ എന്താണ് റിഡംഷൻ റിഡംഷൻ ഓഫ് ഡിപെഞ്ചേഴ്സ് മീൻസ് റീപേയ്മെൻറ് ഓഫ് ഡിഫെഞ്ചേഴ്സ് ഇറ്റ് ഈസ് ദ ദിസ്ചാർജിങ് ഓഫ് ദ ലൈബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിപെഞ്ചേഴ്സ് അതായത് റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപഞ്ചറിൻ്റെ പേയ്മെൻറ്റ് റീ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ എന്ന് പറയുക അതായത് നമ്മൾ ഡിപഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ആ ഡിപെഞ്ചറ് തിരിച്ച് മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റീപേയ്മെൻറ്റ് നടത്തണം അതിൻ്റെ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം അതിനെയാണ് റിഡംഷൻ എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ റിഡംഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു ലൈബിലിറ്റി അവിടെ ഡിസ്ചാർജ് ആവുകയാണ് അപ്പോൾ ഇറ്റ് ഈസ് ദിസ്ചാർജിങ്ങ് ഓഫ് ദ ലൈബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബെഞ്ചേഴ്സ് ഡിബെഞ്ചേഴ്സിൻ്റെ പേരിൽ നമ്മുടെ ഒരു ലൈബിലിറ്റി നമ്മുടെ ഒരു ബാധ്യത നമുക്കറിയാം ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈബിലിറ്റിയാണ് ഒരു ലോങ് ടേം liability aanu aa or life illada avugiyana cheynathu ee or redemption lude next what is capital losses discount or loss on issue of debentures and premium or redemption of capital losses are capital losses being losses they are to be returned അതായത് നമ്മൾ ഡിസ്കൗണ്ടിൽ ഡിപെഞ്ചറ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു നൂറ് രൂപയുടെ ഡിപെഞ്ചറ് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് മേടിക്കാൻ ചെല്ലുമ്പോൾ നൂറ് രൂപയുടെ ഡിപെഞ്ചറ് നമ്മൾ നൂറ്റിപ്പത്ത് രൂപ കൊടുക്കേണ്ട അവസ്ഥ വരുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഈ ഒരു ലോസിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ലോസസ് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം റിട്ടേൺ ഓഫ് ചെയ്യണം അത് കമ്പനി മസ്റ്റായിട്ടും അത് റിട്ടേൺ ഓഫ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്യാപിറ്റൽ ലോസസ് റിട്ടേൺ ഓഫ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് അതായത് ഈ ക്യാപിറ്റൽ ഓസ് നമ്മൾ മുകളിൽ പറഞ്ഞ ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് റിട്ടേൺ ഓഫ് ചെയ്യുന്നതെങ്കിൽ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് റിട്ടേൺ ഓഫ് ചെയ്യാനായിട്ട് മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൽ ഫസ്റ്റ് മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ് ഫ്ളക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഇതിൻ്റെ പ്രോബ്ലമൊക്കെ ഞാൻ ഓൾറെഡി മുൻപത്തെ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ പ്രോബ്ലംസും അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ബികോം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിപെഞ്ചേഴ്സ് അതായത് ഈ ഡിപെഞ്ചറ് റിഡീം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണം കമ്പനിക്ക് അല്ലേ അപ്പോൾ കമ്പനിക്ക് എവിടെ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് റിഡംഷൻ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് അതിൽ ഫസ്റ്റ് വരുന്നത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് അതായത് റിഡംഷന് വേണ്ടിയിട്ട് കമ്പനി ഫ്രഷായിട്ട് ചിലപ്പോൾ ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഇഷ്യൂ ചെയ്ത് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ ഡിഫഞ്ചറ് നമുക്ക് വേറെ ആളിൽ നിന്ന് നമുക്ക് തിരിച്ചു മേടിക്കാം അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ബൈ യൂട്ടിലൈസേഷൻ ഓഫ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഇതെല്ലാം തന്നെ നിങ്ങൾ ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കുക ചിലപ്പോൾ എസ് എ ചോദിക്കാൻ ചാൻസ് ഉണ്ട് തിയറി അല്ലെങ്കിൽ ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റിനും വരാൻ ചാൻസ് ഉണ്ട് രണ്ട് ബൈ യൂട്ടിലൈസേഷൻ ഓഫ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ അതായത് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് റിഡംഷൻ ചെയ്യാം അപ്പോൾ അതിൻ്റെ ലീഗൽ വശങ്ങളും അതുപോലെ തന്നെ സെബീസ് ഗൈഡ്ലൈൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി മുൻപത്തെ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് മൊത്തമായിട്ട് ക്യാപിറ്റലിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കില്ല സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ നിന്ന് എന്നുള്ള ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് നമ്മൾ ഡിപെഞ്ചറ് റിഡംഷൻ ചെയ്യുന്നത് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടാണ് അതാണ് ബൈ യൂട്ടിലൈസേഷൻ ഓഫ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക റിഡംഷൻ ചെയ്യുക അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഡിവെഞ്ചറ് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുക അതാണ് മൂന്നാമത്തെ മെത്തേഡ് നാല് ബൈ കൺവേർഷൻ ഇൻറ്റു ഷെയേഴ്സ് ഓർ ഡിബേഴ്സ് അല്ലെങ്കിൽ ന്യൂ ഡിബെഞ്ചേഴ്സ് അതായത് നമ്മുടെ ഓൾഡ് ഡിവെഞ്ചറിനെ മെച്ചൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല കമ്പനിക്ക് അത് തിരിച്ച് മേടിക്കാനായിട്ട് പൈസ ഇല്ല അങ്ങനെയാണെങ്കിൽ ആ ഓൾഡ് ഡിബെഞ്ചറിനെ നമുക്ക് പുതിയ ഷെയറിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഡിബെഞ്ചറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എഗ്രിമെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമല്ലോ ഷെയർ ആണെങ്കിൽ നമ്മൾ അതൊക്കെ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും എന്തായാലും എന്നാൽ പോലും നമുക്ക് ആ ഒരു ടൈമിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഒരു അഞ്ച് വർഷത്തെ ഡിബെഞ്ചർ ആണെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് കമ്പനിക്ക് ആ ഡിബെഞ്ചർ തിരിച്ച് മേടിക്കാനായിട്ടുള്ള പൈസ ഇല്ല എങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം ആ ഡിവെഞ്ചറിനെ പുതിയ ഷെയറിലേക്കോ അല്ലെങ്കിൽ പുതിയ ഡിവെഞ്ചറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതാണ് നാലാമത്തെ മെത്തേഡ് അഞ്ചാമത്തെ മെത്തഡാണ് ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് അതായത് കമ്പനിയുടെ പേരിൽ കിടക്കുന്ന ഏതെങ്കിലും ഫിക്സഡ് എസെറ്റ് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് എസറ്റ് സെയിൽ ചെയ്തിട്ട് അത് കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം റിഡംഷൻ നടത്തുക അതായത് ഏതെങ്കിലും ഫിക്സഡ് എസറ്റ് വല്ല ഫർണിച്ചറോ അല്ലെങ്കിൽ ലാൻഡോ ബിൽഡിങ്ങൊക്കെ നമ്മുടെ കമ്പനിയുടെ പേരിൽ ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം അത് സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസ വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഡിബഞ്ചർ തിരിച്ചു മേടിക്കാം അതാണ് അഞ്ചാമത്തെ മെത്തേഡ് ആറാമത്തെ മെത്തേഡ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിഫെഞ്ചേഴ്സ് നമ്മുടെ സ്വന്തം ഡിവെഞ്ചർ എന്ത് ചെയ്യാം നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അത് നമ്മൾ കൊടുത്ത ഡിവഞ്ചർ അവരെന്ത് ചെയ്യാം ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് വല്ല പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ ആ ഡിപെഞ്ചർ അവർ വിൽക്കാനായിട്ട് ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ പോയി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡിവെഞ്ചർ നമുക്ക് തിരിച്ച് മേടിക്കാം അതാണ് ആറാമത്തെ മെത്തേഡ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിഫഞ്ചേഴ്സ് ഇങ്ങനെ ആറ് മെത്തേഡുകളാണ് റിഡംഷൻ ഓഫ് ഡിഫഞ്ചേഴ്സിലെ സോഴ്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് സെക്കൻഡ് വൺ യൂട്ടിലൈസേഷൻ ഓഫ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ थर्ड വൺ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് फोर्थ വൺ കൺവേർഷൻ ഇൻটু ഷെയേഴ്സ് ഫിഫ്ത് വൺ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് സิกസ്ത് വൺ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് നെക്സ്റ്റ് ആണ് മെത്തേഡ്സ് ഓഫ് റീഡീമിംഗ് ഡിബഞ്ചേഴ്സ് അതായത് ഡിപെഞ്ചറ് റെഡീം ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് മറ്റേത് സോഴ്സസ് ആണ് ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ഡിപെഞ്ചറ് റിഡീം ചെയ്യാം അടുത്ത മെത്തേഡുകളാണ് അതിലുപയോഗിക്കുന്ന മെത്തേഡുകളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇതിലും ആറ് ആണ് അപ്പോൾ സോഴ്സസിലും സിക്സ് ടൈപ്സാണുള്ളത് അതുപോലെ മെത്തേഡ്സിലും ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് മെത്തേഡ് റിഡംഷൻ ബൈ ലംസം പേയ്മെൻ്റ് ആണ് അതായത് റിഡംഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മുടെ ഡിപെഞ്ചറ് തിരിച്ച് മേടിക്കുക അതാണ് ലംസം പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ലംസത്തിലും അതുപോലെ തന്നെ പല മെത്തേഡുകൾ പറയുന്നുണ്ട് അതായത് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇതാണ് നോർത്ത് വയ്ക്കുക റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് ലംസം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഡിബെഞ്ചറിൻ്റെ പൈസ ഒന്നിച്ച് നമ്മൾ തിരിച്ച് കൊടുത്തിട്ട് നമ്മൾ ഡിബെഞ്ചർ തിരിച്ച് മേടിക്കുക അപ്പോൾ ഈ ഒന്നിച്ച് കൊടുക്കാൻ പൈസ വേണമല്ലോ ആ പൈസ വേണമെങ്കിൽ ഔട്ട് ഓഫ് ക്യാപിറ്റലീന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്നു എടുക്കാം അതാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അതായത് നമുക്ക് ഒന്നിച്ച് കൊടുക്കാൻ പൈസ ചിലപ്പോൾ ഉണ്ടാകണം എന്നില്ല അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് എന്തു ചെയ്യാം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മുടെ ഡിബെഞ്ചറ് തിരിച്ച് മേടിക്കാം അതാണ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അതായത് നമുക്ക് ഇയർലിയോ അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുമ്പോഴേക്കും നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുകയും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡിബെഞ്ചറിൻ്റെ ആ പൈസ അടച്ച് തീരുകയും ചെയ്യും അതാണ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അതും ഔട്ട് ഓഫ് ക്യാപിറ്റലിനോ ഔട്ട് ഓഫ് പ്രോഫിറ്റിനോ അടുത്തട്ട് നമുക്ക് റെഡംഷൻ ചെയ്യാം മൂന്ന് റെഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആണ് അതിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല just അതിന്റെ തിയറി മാത്രമേ ഉള്ളൂ അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതായത് നമുക്ക് എത്രത്തോളം നമ്മൾ ഓരോ വർഷവും നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റി വെക്കുക അതായത് റിഡംഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിബഞ്ചർ തിരിച്ച് മേടിക്കുന്നതെങ്കിൽ ആ പത്ത് വർഷത്തേക്ക് ഓരോ വർഷം നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറേശ്ശേ എമൗണ്ട് മാറ്റി മാറ്റി വെക്കുക എന്തിനു വേണ്ടിയിട്ട് ആ പത്താമത്തെ വർഷമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഡിബഞ്ചറ് തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നത് നമ്മൾ ഈ റിഡംഷൻ ഫണ്ട് സോറി സിംഗിങ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്കാണ് ആ ിൽ വെറുതെ മാറ്റിയൊന്നും വെക്കില്ല നമ്മൾ ഈ വെച്ച പൈസ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും സെക്യൂരിറ്റീസിലോ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെറുതെ ഈ പൈസ നമ്മുടെ കയ്യിൽ ഈ പത്ത് വർഷം വരെ സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഓരോ വർഷത്തെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടില്ലേ ആ ഇൻട്രസ്റ്റ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റും സിംഗിങ് ഫണ്ടിലൂടെ നമുക്ക് ഈ ഡിബഞ്ചറിൻ്റെ റിഡംഷന് വേണ്ടിയുള്ള എമൗണ്ട് കൂടാതെ ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതാണ് സിംഗിങ് ഫണ്ട് മെത്തേഡിൽ പറയുന്നത് ഈ ഒരു റിഡമിഷന് വേണ്ടി നമ്മൾ കുറേശ്ശെ കുറേശ്ശേ എമൗണ്ട് പ്രോഫിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നതാണ് സിംഗിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് നാലാമത്തെ റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിഡംഷന് വേണ്ടി നമ്മളൊരു പോളിസി എടുക്കുക അതായത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിബഞ്ചറ് തിരിച്ച് മേടിക്കേണ്ടത് അപ്പോൾ ഒരു പത്ത് വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പോളിസി എടുക്കുന്നു അപ്പോൾ പോളിസിയുടെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ റിഡംഷൻ്റെ ആയിരിക്കും അപ്പോൾ ഈ പോളിസി നമുക്ക് കിട്ടുന്ന ക്ലെയിം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിബെഞ്ചറ് തിരിച്ച് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇൻഷുറൻസ് പോളിസിക്ക് നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും ഇതാണ് നാലാമത്തെ മെത്തേഡ് അഞ്ചാമത്തെ മെത്തഡാണ് നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിൽ നമ്മുടെ സ്വന്തം ഡിപെഞ്ചറിൽ പോയി പർച്ചേസ് ചെയ്യാം അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ഡിപ്പഞ്ചില് മേടിച്ച ആൾക്കാർ ചിലപ്പോൾ അവർ പർച്ചേസ് സെയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോയി അത് പർച്ചേസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ റെഡംഷൻ നടന്നു റെഡംഷൻ പറഞ്ഞാൽ അവരും അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് അവിടെ അവസാനിച്ചു അതാണ് അഞ്ചാമത്തത് ആറാമത് നമ്മൾ ഓൾറെഡി മൂവ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡിബെഞ്ചറിനെ നമ്മൾ പുതിയ ഷെയറിലേക്കോ അല്ലെങ്കിൽ പുതിയ ഡിബെഞ്ചറിലേക്കോ കൺവേർട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ആറാമത്തെ മെത്തേഡ് അതായത് റിഡംഷൻ ബൈ കൺവേർഷൻ ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ഡിപെഞ്ചേഴ്സ് ഇതിലും ആറ് മെത്തേഡ്സാണ് ഇതും ഒന്ന് പഠിച്ചു വെക്കുക അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസും പഠിച്ചു വെക്കുക കേട്ടോ ഇതും ചിലപ്പോൾ എസ് ചോദിക്കാം അപ്പോൾ റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിപെഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ് റിഡംഷൻ ബൈ കൺവേർഷൻ ഇൻ ടു ന്യൂ ഷെയേഴ്സ് അല്ലെങ്കിൽ ഡിപെഞ്ചേഴ്സ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വാട്ട് ഈസ് ഡിആർആർ എന്താണ് ഡിആർആർ ഡിപെഞ്ചർ റിഡംഷൻ റിസർവ് അപ്പോൾ ഡിആർആർ മീൻസ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്

ഫ്യൂച്ചറിൽ നമ്മുടെ ഡിബെഞ്ചർ റിഡീം ചെയ്യാനായിട്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഡി ആർ ആർ എന്ന് പറയുക നമ്മൾ സാധാരണ നമ്മൾ എത്രയാണ് ഡിബെഞ്ചറിൻ്റെ പാർ വാല്യൂ അതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിആർആറിലേക്ക് മാറ്റി വെക്കുക അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം അതായത് ഡിബെഞ്ചർ റെഡീം ചെയ്യുന്നതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ ഫേസ് വാല്യൂയിൽ ആണെങ്കിൽ ഡിബെഞ്ചർ അല്ലെങ്കിൽ ഫേസ് വാല്യൂ തന്നെയാണ് എപ്പോഴും എടുക്കേണ്ടത് പ്രീമിയത്തിൽ റിഡീം ചെയ്താലും എങ്ങനെ റിഡീമേഷൻ നടത്തിയാലും നമ്മൾ ഫേസ് വാല്യുവിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ഡി ആർ ആർലേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഡിആർആർ െന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു ഡിബെഞ്ചർ ഡീം ചെയ്യാനായിട്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ടിനെയാണ് നമ്മൾ ഡി എന്ന് പറയുക നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് എക്സാമിന് എപ്പോഴും വന്ന് കടലുള്ളൊരു ക്വസ്റ്റിനാണ് വാട്ട് ഈസ് കം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് എക്സ് ഇൻട്രസ്റ്റ് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കം ഇൻട്രസ്റ്റ് പ്രൈസ് When the interest accrued from the last due date of interest to the date of transaction is included in the price quoted, it is called come interest. Price, which is the total amount paid for the purchase of debentures. അതായത് നമ്മൾ ഡിപ്പെഞ്ചറ് പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് ഡിപെഞ്ചറ് പർച്ചേസ് ചെയ്യുന്ന പ്രൈസിനകത്ത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ കം ഇൻട്രസ്റ്റ് എന്ന് പറയുക അപ്പോൾ അത് വിത്ത് ഇൻട്രസ്റ്റ് ആണ് അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിനകത്ത് ആ ഒരു ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും അതാണ് കം ഇൻട്രസ്റ്റ് ഇനി എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ് നമ്മളൊരു ഡിപ്പെഞ്ചറ് പ്രൈസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന പ്രൈസിനകത്ത് എന്തുണ്ടാവില്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും ആ ഡേറ്റ് വരെ എന്നാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റും കൂടി നമ്മൾ ചേർത്ത് അടയ്ക്കേണ്ടതായിട്ട് വരും ആ ഒരു ഇതിനെയാണ് നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയാം നെക്സ്റ്റ് റെഡംഷൻ ബൈ സിംഗിങ് ഫണ്ട് മെത്തേഡ് എന്താണെന്നുള്ളതും റെഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്താണെന്നുള്ളതും ഒരു ബ്രീഫായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം സിംഗിങ് ഫണ്ട് മെത്തേഡിൽ ഡിപെഞ്ചർ നമ്മൾ ഒരു ഈക്വൽ എമൗണ്ട് പ്രോഫിറ്റ് നമ്മളെടുത്ത് മാറ്റുക നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫണ്ടിൽ പ്രോഫിറ്റ് മാറ്റി ഫണ്ടിൽ വയ്ക്കുക മാത്രമല്ല ചെയ്യുക നമ്മൾ വേണമെങ്കിൽ ഔട്ട് സൈഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ഇൻവെസ്റ്റ് എന്നൊക്കെയാണ് അതിൽ പഠിക്കുന്നത് അതൊരു ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപെഞ്ചറ് റെഡീം ചെയ്യുന്ന എന്നാണോ ആ ഒരു ടൈമ് മെച്യൂരിറ്റി ആകുന്ന ഒരു പോളിസി എടുക്കുന്നു ആ പോളിസി മെച്ചുവേർ ആകുമ്പോൾ ആ എമൗണ്ട് വെച്ച് നമ്മൾ ഡിപെഞ്ചറ് റെഡീം ചെയ്യുന്നു ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയാനായിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് പ്രിഫറൻഷേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ റിഡംഷൻ ഓഫ് ഡിഫെഞ്ചേഴ്സിൽ ഇത്രയും തിയറി പാർട്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതുമാത്രമല്ല നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ